നമസ്കാരം. ഓൾമോസ്റ്റ് എല്ലാ പ്രധാന ഡിഷുകളുടെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഗ്രീൻ പീസ് കറി എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഗായ്സ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ഇത് ഒരു കപ്പ് ഏകദേശം 200 ഗ്രാമോളം ഉണങ്ങിയ ഗ്രീൻ പീസ് 8 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞതാണ്. രാവിലെ ഉണ്ടാക്കുന്നതിനാണെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഗ്രീൻ പീസ് വെള്ളത്തിലിടുക. ഗ്രീൻ പീസ് കറി ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു പ്രഷർ കുക്കർ മാത്രമേ ആവശ്യമുള്ളൂ. പ്രഷർ കുക്കർ സ്റ്റൗവിൽ വെച്ച ശേഷം എണ്ണ 3 ടേബിൾ സ്പൂൺ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് 1.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 8 വെളുത്തുള്ളിയുടെ അല്ലി ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, എരിവ് കുറച്ചു മതിയെങ്കിൽ 1 എണ്ണം ചേർത്താൽ മതി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് 10 സെക്കൻഡ് നേരം ഒന്നിളക്കുക. പിന്നീട് ഉടനെ തന്നെ ഇതിലേക്ക് 2 മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തത്, അടുത്തതായി ഉപ്പ് 1.5 ടീസ്പൂൺ, അതായത് 1/2 ടേബിൾ സ്പൂൺ. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തുടർച്ചയായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. തീ കൂട്ടി മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക. സവോള ഗോൾഡൻ കളറാവാൻ തുടങ്ങുന്നത് വരെ വേണം വഴറ്റാൻ. സവോള ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി ചോപ്പ് ചെയ്തത് ചേർക്കുക. അതോടൊപ്പം തന്നെ അല്പം കറിവേപ്പിലയും ചേർത്ത് ഇളക്കുക. തക്കാളി നന്നായിട്ട് വെന്തുടയുന്നത് വരെ വേണം ഇളക്കാൻ. തക്കാളി ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, മുളകുപൊടി 1/2 ടേബിൾ സ്പൂൺ, എരിവ് കുറച്ച് മതിയെങ്കിൽ പകുതി കാശ്മീരി മുളകുപൊടിയും പകുതി സാധാരണ മുളകുപൊടിയും ചേർക്കുക. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാല 1 ടീസ്പൂൺ. നല്ല ഗരം മസാല എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നുള്ളൊരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഗരം മസാല ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മീറ്റ് മസാല വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി മസാലപ്പൊടികളുടെ പച്ചച്ചൊവയൊന്നും മാറുന്നതിനായിട്ട് ഏകദേശം 1/2 മിനിറ്റ് നേരം തുടർച്ചയായിട്ട് ഇളക്കുക. പിന്നീട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഗ്രീൻ പീസ് ചേർക്കുക. അതോടൊപ്പം തന്നെ 2.5 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിക്കുക. ഇനി ഗ്രീൻ പീസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കേണ്ടത്. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് പ്രഷർ കുക്കർ അടച്ചു വച്ച് ആദ്യത്തെ വിസിൽ വരുന്നതുവരെ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 2 വിസിലുകൾ വരുന്നതുവരെ തീ കുറച്ചു വെച്ച് ലോ ഫ്ലെയിമിലും വേവിക്കുക. പിന്നീട് തീ ഓഫ് ചെയ്ത ശേഷം ഏകദേശം 15-20 മിനിറ്റ് നേരം തുറക്കാതെ മാറ്റിവെക്കുക. ഓരോ സ്ഥലത്തും കിട്ടുന്ന ഗ്രീൻ പീസിൻ്റെ വേവ്, പ്രഷർ കുക്കറിൻ്റെ ബ്രാൻഡ്, പ്രഷർ കുക്കറിൻ്റെ വലിപ്പം ഇതൊക്കെ അനുസരിച്ച് വിസിലുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വന്നേക്കാം. ഇതിപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഗ്രീൻ പീസ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി അടച്ചു വെച്ച് 1-2 വിസിൽ വരുന്നതുവരെ വേവിച്ചാൽ മതിയാകും. ഇനി ഇതിലേക്ക് ഒരു പ്രധാന ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്, അല്പം മല്ലിയില. മല്ലിയില ഈ ഗ്രീൻ പീസ് കറിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഗ്രീൻ പീസ് കറി തയ്യാറായിട്ടുണ്ട്. കുറഞ്ഞത് 15 മിനിറ്റ് നേരമെങ്കിലും വെച്ച ശേഷം സെർവ് ചെയ്യുക. എല്ലാവരും ഈ ഗ്രീൻ പീസ് കറി തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് വിലയേറിയതാണ്. ദയവായി ഇത് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.